അതിർത്തിയിൽ സംഘർഷ സാധ്യതകൾ നിലനിൽക്കെ പുതിയ തന്ത്രങ്ങൾ തീരുമാനിക്കാൻ ഉന്നതതല യോഗം വിളിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. പ്രതിരോധ വിദേശകാര്യ സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുക്കും. അതേസമയം കോർ കമാൻഡർമാരുടെ കൂടിക്കാഴ്ച അടുത്തയാഴ്ച നടക്കുമെന്നാണ് വിവരം. അതിർത്തിയിൽ ഇനി സ്വീകരിക്കേണ്ട തന്ത്രങ്ങളായിരിക്കും പ്രധാനമായും ചർച്ചയാകുന്നത്. പാക് അധിനിവേശ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യൻ ഭാഗത്തു നിന്നും ചില പുതിയ ചുവടുവയ്പ്പുകൾക്ക് സാധ്യതയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചൈനയെയും പാകിസ്ഥാനെയും അതിർത്തിയിൽ ഒരേ സമയം പ്രതിരോധിക്കാൻ സാധിച്ചുവെന്നും വിലയിരുത്തുന്നു. അതിർത്തിയിലെ സംഘർഷം പരിഹരിക്കാൻ നേരത്തെ ഇന്ത്യയും ചൈനയും 5 ധാരണ പ്രഖ്യാപിച്ചിരുന്നു. സേനകൾക്കിടയിൽ ഉചിതമായ അകലം പാലിക്കുമെന്നും പിന്മാറ്റം വേഗത്തിൽ നടപ്പാക്കുമെന്നും ഇരു രാജ്യങ്ങളും നടത്തിയ സംയുക്ത പ്രസ്താവന വ്യക്തമാക്കിയിട്ടുണ്ട്. മോസ്കോയിൽ നടന്ന വിദേശകാര്യമന്ത്രിമാരുടെ നിർണായക ചർച്ചയ്ക്ക് ശേഷമാണ് ഈ നിലപാടുകളിലേക്ക് എത്തിയത്. എന്നാൽ അതിർത്തിയിൽ നിലവിലെ സാഹചര്യം തന്നെ തുടരുകയാണ്. ചൈന ഏതെങ്കിലും രീതിയിലുള്ള പിന്മാറ്റ നീക്കം നടത്തിയാൽ മാത്രം സൈന്യത്തെ പിൻവലിച്ചാൽ മതിയെന്നാണ് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് സേനാ മേധാവിക്ക് നൽകിയ നിർദ്ദേശമെന്നാണ് വിവരങ്ങൾ. നേരത്തെ സംഘർഷം ലഘൂകരിക്കാൻ 5 പദ്ധതിക്ക് തത്വത്തിൽ ധാരണയായെന്ന് ഇന്ത്യയും ചൈനയും സംയുക്ത പ്രസ്താവന ഇറക്കിയിരുന്നു. മോസ്കോയിൽ ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ വിദേശമന്ത്രിതല സമ്മേളനത്തിലായിരുന്നു ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ 2 നീണ്ട ചർച്ച നടത്തിയത്. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈനയുടെ വൻ സൈനിക വിന്യാസത്തിൽ ജയശങ്കർ കടുത്ത ആശങ്ക അറിയിച്ചിരുന്നു. ഉഭയകക്ഷി കരാറുകളും കീഴ്വഴക്കങ്ങളും പാലിക്കാത്ത ചൈനീസ് മുൻനിര സൈനികരുടെ പ്രകോപനം സംഘർഷത്തിന് കാരണമായി. സംഘർഷ മേഖലകളിൽ നിന്ന് സേനാ പിന്മാറ്റം ഉറപ്പാക്കണം. സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചതിൽ ചൈന വിശ്വാസയോഗ്യമായ മറുപടി നൽകിയില്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു. പ്രശ്നപരിഹാരത്തിന് മുൻനിര സൈനികതല ചർച്ച വേണമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. വെടിവെയ്പ് അടക്കമുള്ള പ്രകോപനം അവസാനിപ്പിക്കണമെന്ന് വാങ്ങി ചർച്ചയിൽ ആവശ്യപ്പെട്ടു. അതിക്രമിച്ചു കയറിയ മേഖലയിൽ നിന്ന് സൈനികരും ഉപകരണങ്ങളും പിൻവലിക്കണം. ഇരു രാജ്യങ്ങൾക്കും ഇപ്പോൾ വേണ്ടത് സഹകരണവും പരസ്പര വിശ്വാസവുമാണെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. എന്നാൽ സേനാ പിന്മാറ്റം എന്നിവയ്ക്ക് ചൈന തയ്യാറായിട്ടില്ല. അതിർത്തിയിൽ സംഘർഷ സാഹചര്യത്തിന് നേരിയ അയവ് വന്നെങ്കിലും ഇപ്പോഴും ഇരു രാജ്യങ്ങളുടെയും സൈനികർ നേർക്കുനേർ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതേസമയം അരുണാചൽ പ്രദേശിൽ നിന്ന് കാണാതായ 5 ഇന്ത്യൻ പൗരന്മാരെ ഇന്ന് ചൈന വിട്ടയക്കുമെന്നും റിപ്പോർട്ടുകൾ. ഇവരെ ഇന്ത്യക്ക് കൈമാറുമെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജുവാണ് അറിയിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അരുണാചൽ പ്രദേശിലെ നാച്ചോ മേഖലയിലെ ഇന്ത്യ ചൈന അതിർത്തിയിൽ നിന്ന് 5 ഇന്ത്യൻ പൗരന്മാരെ കാണാതായത്. ഇവർ ചൈനീസ് പട്ടാളത്തിന്റെ പിടിയിലുണ്ടെന്ന് പിന്നീട് സ്ഥിരീകരിച്ചിരുന്നു. ഇവരെ വിട്ടയക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.